വിക്രം. ഹായ്. മൈ ബോസ്. ദനോക്ക്, നീ വീണ്ടും അത് തന്നെയാ ചെയ്യുന്നത്. നീ നിന്റെ ഷെല്ലിൽ ഒളിച്ചിരിക്കുകയാണ്. കരൺ കപാടിയ ഒരു ഡോക്ടറാണ്. കുട്ടികളുടെ കാര്യം എന്നോട് പറയരുത്, ഓക്കേ? ആൻഡ് യുവർ റീസൺസ് ആർ ക്രാപ്പ്. അബോർഷൻ? ആ പാവത്തിന് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ കൂടെ ഉള്ളവരെയൊക്കെ ഹേർട്ട് ചെയ്യുന്നത് നിന്റെ ശീലമാണോ? യു എൻജോയ് ഇറ്റ് ഓർ വാട്ട്? അന്ന് നിന്നെ കാണാൻ ഒരു വയസ്സായ ആൾ വന്നില്ലേ, അയാൾ എന്താ പറഞ്ഞ? അയാളുടെ മോളി നീ ഇതുപോലെ ചതിച്ചു അല്ലേ? അയാൾ എന്താ പറഞ്ഞ? ആരാ അയാള്? അതെന്റെ ഡാഡിയാ. ഹി വാസ് ജസ്റ്റ് ഹെൽപ്പിംഗ് മണീറ. ഞാൻ എന്തൊക്കെയാ ചിന്തിച്ച? കൈസു, നിനക്ക് നിത്യ അറിയില്ല, ഞാൻ അവളുടെ സെൽഫ് റെസ്പെക്ട് ഹേർട്ട് ചെയ്യായിരുന്നെങ്കിൽ, എന്റെ മോനെ കാണാൻ പോലും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവള് ജോലി വിട്ടു പോകുമായിരുന്നു. कभी थे दिलों के मुसाफिर अब है अजनबी अजनबी बेरहा 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 मेरी राह तेरे बेरहा 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 मेरी राह तेरे अलविदा फिर क्यों कहा अलविदा फिर क्यों कहा എന്റെ അമ്മോ, എന്തൊരു ചൂടാ നിനക്ക്. നിനക്കറിയാമോ, നിന്റെ തലയിൽ ഒരു കുക്കർ വെച്ചാലുണ്ടല്ലോ, 2 മിനിറ്റ് കൊണ്ട് വിസിൽ വരും. എപ്പ നോക്കിയാലും വഴക്ക്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല, ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല. ശരി, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നീ എന്നോട് സോറി പറഞ്ഞു. ഞാൻ എപ്പോഴാ സോറി പറഞ്ഞ? അല്ല, നീ ഇപ്പോഴല്ലേ പറഞ്ഞത്. സോറിയുടെ സ്പെല്ലിംഗ് എന്താണ്? എനിക്കെന്തോ നീ എന്നെ യൂസ് ചെയ്യാണെന്ന് തോന്നുന്നു. എന്തോ അത് നിനക്ക് ഇഷ്ടമായില്ലേ? എന്നാ ശരി, ഇനി ഞാൻ നിനക്ക് സോറി പറയുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, സോറി പറയണം, പറഞ്ഞേ പറ്റൂ. നമുക്ക് എപ്പോഴും സോറി പറഞ്ഞോണ്ടിരിക്കാം. പിന്നെ അതെന്താണെന്ന് പറ. ഞാൻ പറയേ. ഇത് ഞാൻ ഫോർ മീ. ഒരു ചായ കുടിക്കുന്നു? നീ ഉണ്ടാക്കാൻ പോന്നോ? ഉണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് കുടിക്കാൻ ഞാനല്ലോ ഉണ്ടാക്കേണ്ടത്. അതെന്തായാലും നന്നായി. ടോപ്പ് ഷെഫ് ആയിട്ട് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കില്ലേ? എന്ത് സ്മെല്ലാണിത്? ഇത് കരിഞ്ഞു പോയോ? ഇത് നോക്ക്, നിനക്ക് എന്നോട് ഒരു പ്രാവശ്യം സോറി പറഞ്ഞുകൂടെ, അതിനുശേഷം എന്ത് വേണേലും കഴിക്കാം. ആദ്യം നീ കഴിക്ക്, എന്നിട്ട് പറ. തരൂ. അത് നീ വളരെ നന്നായിട്ടാണ് ഇപ്പോഴൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഹൽവ ഇല്ലേ, ഹൽവ എന്റെ മമ്മി ഉണ്ടാക്കുന്നതാണ്. മമ്മി ഉണ്ടാക്കുന്ന ഹൽവ ഉണ്ടല്ലോ, കഴിച്ചുകൊണ്ടേയിരിക്കാം. ഞാനും പഠിച്ചു നിന്റെ അമ്മയുടെ സ്റ്റൈൽ അൽവ ഉണ്ടാക്കാൻ. ഞാനൊരു അമ്മയായല്ലോ. അവനും അൽവ വളരെ ഇഷ്ടമാണ്.
അവനിപ്പ ആരുടെ അടുത്താ? ഇപ്പൊ തൻവിയുടെ കൂടെയാ. അവളെ അവന് ഇഷ്ടമാ. അവളെ അവനെ സ്പോയിൽ ചെയ്യുന്നത് തന്നെ. കൊള്ളാല്ലേ ചിക്കൻ നഗറ്റ്സ്? എന്താ നോക്ക്, പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണെന്ന് അമ്മയോട് പറയരുത് കേട്ടോ. അതായത് വി ഹാഡ് എ ഹെൽത്തി ഡിന്നർ ഓഫ് ചപ്പാത്തി ആൻഡ് സൈഡ് ഡിഷ്, പിന്നെ സാലഡും പറയണം. ഞാൻ പറയുന്നത് കേക്ക് മോനെ, കള്ളം പറയുന്നതേ രണ്ട് കാര്യത്തിൽ ഓക്കെയാ. ഒന്ന് സ്കൂൾ ബങ്ക് ചെയ്യുന്നതിലും രണ്ടാമത്തേത് ചിക്കൻ കഴിക്കുന്നതിലും. മനസ്സിലായില്ലേ? നീ അങ്ങോട്ട് നോക്ക്. തൻവി, വാട്ട് ഈസ് TERROR അലേർട്ട്? ജുഹുവിലുള്ള ഒരു ഫേമസ് നൈറ്റ് ക്ലബിൽ ഇന്ന് രാത്രി ഒരു ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദികൾ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ജുഹു മുതൽ വേർലി വരെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആരും തന്നെ പുറത്തു വരേണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീവ്രവാദികൾ മറ്റ് രണ്ട് നൈറ്റ് ക്ലബുകളിൽ കൂടി ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും തന്നെ സ്വന്തം വാഹനം ഉപയോഗിക്കേണ്ടെന്ന് നിർദ്ദേശിക്കുന്നു. റെഡി ടു ഈറ്റ് ബാഗ്സ്? ഇത് വീട്ടിലെ ഫ്രിഡ്ജ് അല്ല, സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രീസർ പോലെയുള്ള. സിംഗിൾ ആയിരിക്കുന്നവരുടെ ഫ്രിഡ്ജ് ഇങ്ങനെ തന്നെയായിരിക്കും. 5 മിനിറ്റിനകം കുക്ക് ചെയ്യുന്ന ആളാ നീ. യു ലവ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് ഹോം ഫുഡ്. ആ, വീട്ടിലാരെങ്കിലും കഴിക്കാനുണ്ടെങ്കിലല്ലേ. ഇന്ന് വീണ്ടും കുക്ക് ചെയ്യുന്നു. യു നോ, എനിക്ക് സ്നേഹമുള്ളവർക്ക് കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതാണ് എനിക്ക് കുക്കിംഗിൽ ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചല്ലേ, അതുകൊണ്ടാണ് റെഡി ടു ഈറ്റ് ഫുഡ്. മനീറ എപ്പോഴും പുറത്താ കഴിക്കുക. സാറേ, അവിടെ ചെക്കിംഗ് നടക്കുന്നുണ്ട്. ചെക്കിംഗ്? ആ, ചെക്കിംഗ് നടക്കുന്നു. ശടാ, എന്താ ഇത്? ശരി, ഒരു മിനിറ്റ് വെയിറ്റ്, ഞാനൊന്ന് സംസാരിച്ചു വിട്ടെ. സാർ, ഹലോ, ഒരു മിനിറ്റ്. സാർ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ, പോലീസിന്റെ ചെക്കിംഗ്. എന്തിനാ ചെക്കിംഗ്? ബോംബ് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന്. എത്ര സമയമാവും സാറേ? അതൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്ന് വെയിറ്റ് ചെയ്യ്. ശരി, ഒരു കാര്യം ചെയ്യ്, ബാക്കി കൂടെ പോയിട്ട് ആ വഴി കൂടെ പോകും. ഭക്ഷണം വളരെ ടേസ്റ്റി ആയിരുന്നു. നീ എന്റെ സ്കിൽസ് പുകഴ്ത്താൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് പറ. യു സെഡ് യു വാണ്ടഡ് ടു ടോക്ക് ടു മീ. അത് മണിരയുടെ പ്രെഗ്നൻസിയുടെ കാര്യത്തിൽ ഐ ഫോൾസ്ലി പ്രസംഷ്യസ്ലി പെട്ടെന്ന് ഞാനൊരു കൺക്ലൂഷനിൽ വന്നു. ഐ ഓവർ റിയാക്റ്റഡ്. അതുകൊണ്ടാണ് ഞാൻ. ലീവ് ഇറ്റ് നിത്യ, നിനക്കൊരാളെ തെറ്റിദ്ധരിക്കുന്നത് സോറി പറയുന്നത് ഈസിയാണ്. ഐ ഗെറ്റ് ഇറ്റ്. വാട്ട് യു വാണ്ടഡ് ടു സേ, യു ക്യാൻ ഗോ ഇഫ് യു വാണ്ട്. ഇന്ന് ആദ്യമായിട്ട് നമുക്കിടയിൽ സംസാരിക്കാൻ ഒന്നുമില്ല. നമ്മൾ ഒന്നിച്ചായിരുന്നപ്പോൾ ഒന്നുകിൽ വഴക്കുണ്ടാക്കുവല്ലേ സ്നേഹിക്കുമായിരുന്നു, പക്ഷേ വാക്കുകൾക്ക് ദൗർലഭ്യമുണ്ടായിരുന്നില്ല. ഹലോ നിത്യ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഒരു കാര്യമുണ്ട്, ടെറർ അലേർട്ട്. മുംബൈയില് പോലീസ് ജൂഹു മുതൽ വോലി വരെ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്തിരിക്കുക. വാട്ട്? വിക്രം, ടി വി ഒന്ന് ഓൺ ചെയ്തേ. വിവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹീസ് ജസ്റ്റ് വാച്ചിംഗ് ദി ടിവി. ടിവി? Mumbai is in a shutdown mode and has been kept alert. Tanvi, don't worry, njan ippa varam. Ivan pedichirikkayengil jagratha nirdeshikkanu. Njan manage cheyyalo. Nithya, aarum purathu nammude mon Tanvide veettil ottikkana. Tanvi thanne pedichirikkana. Ee samayam nee ottikku povunnathu is very. Nee endha paranju varunne? 8 varshayittalla njan ottikku handle cheyathathu. Pettanna achennu paranjodu varanda. Enikkellam ippozhu ottikku manage cheyan kazhi. Guys, 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 calm down. Vivane kaalum koodathil ningala freak out avunnathu. Avan oru kolappilla. And Nithya, don't be stupid. ഈ സമയത്ത് പുറത്തു വരുന്നത് ഇറ്റ്സ് ഇംപോസിബിൾ. തൻവി, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുന്നു. ലിസൺ വുമൺ, ഇതൊരു നിസ്സാര കാര്യമല്ല. ആൻഡ് ഫോർ ഹെവൻസ് സേക്ക്, ഇവിടെ നിന്ന് ജൂഹു വരെ നടന്നു പോകുന്ന ഒട്ടും സാധ്യമല്ല. ഓ,
നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അവിടെ വന്ന് മോനെ കാണുമെന്ന്. അതല്ല നിന്റെ പ്രശ്നം. നിത്യ, ഞാൻ അത്രയും ചീത്ത മനുഷ്യനല്ല ഈ അഡ്വാൻറ്റേജ് മുതലെടുക്കാനായിട്ട്. ഓ യാ, ഞാനെപ്പോഴും നിനക്ക് ചീപ്പായിരുന്നല്ലോ. അവസരങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന ആൾ, സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നവൻ, MCP. യു ക്യാൻ ഗോ. ഹായ് കൈസു, എവിടെയാ? ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഓഫ് കോഴ്സ് ഐ ആം ഫൈൻ. ഇൻ ഫാക്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷേ എവിടെയാണെന്ന് മാത്രം ചോദിക്കരുത്. ഒരു സ്ട്രീറ്റ് കിട്ടി, അതിൻ്റെ അകത്താണ്. ഇവിടെ നടത്താണ് സോണിയുടെ വീട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലും. ആൻഡ് പ്രൊട്ടക്ടർ ബാസ്റ്റാർഡ്. ഇവിടെ സിറ്റി മുഴുവൻ പ്രശ്നത്തിലാണ്. ഇപ്പോഴാണോ നീ സോണിയുടെ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നത്? ഇറ്റ്സ് അൺറിയൽ. എനിവേ, എനിക്കിപ്പോൾ തൻവിയുടെ വീട്ടിലേക്ക് പോകണം, അവളെ കാണണം. വിവാൻ അവിടെയാണ്. അല്ല, അത് നീ ബാൻഡറിൽ നിന്ന് ജൂഹിയിലേക്ക് ഒന്ന് വരണ്ട. നിറയെ ട്രാഫിക്കും ഉണ്ട്, പിന്നെ ഭയങ്കര ചെക്കിങ്ങും ആണ്. നീ അഡ്രസ്സ് മാത്രം എനിക്ക് അയച്ച, ഞാൻ ജൂഹിലുള്ള, ഞാൻ പോയി നോക്കാം. ബൈ ദി വേ, മനീറ എവിടെയാണ്? താങ്ക്ഫുള്ളി അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഫോർ എ സ്ലീപ്പ് ഓവർ. ഞാൻ കുറേ നേരമായിട്ട് അവൾക്ക് ട്രൈ ചെയ്യുന്നു. ഓൾ ദി ലൈൻസ് ആർ ജാംഡ്. ഡോണ്ട് വറി, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ പോയി നോക്കിക്കോളാം. ഓക്കെ, ബൈ. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാർത്ത അനുസരിച്ച് പോലീസ് തീവ്രവാദികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ വളഞ്ഞിട്ട് ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ടെൻസ്ഡ് ആയിരിക്കും. അല്ല, ഈ മനീറയുടെ സ്റ്റോറി എന്താണ്? മനീറ റോഹൻ, ലോങ് ടൈം ഫ്രണ്ട്സ്, ബിഗ് ടൈം അഫയർ, ആൻഡ് ദെൻ ഷീ ഗെറ്റ്സ് പ്രെഗ്നൻസ്. വാട്ട് വെന്റ് റോങ്? റോഹൻ ബാക്ക്ഡ് ഔട്ട്. മനീറ, അവളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റോഹനാണെങ്കിൽ പാവമാണ്. അവന് ഡിക്ഷണറി നാല് വാക്കെ അറിയൂ. ഐ കാണ്ട് എക്സ്പ്രസ് മൈസെൽഫ്. മനീറ വിചാരിച്ചതാണെങ്കിൽ റോഹൻ എന്തിനവളെ കല്യാണം കഴിച്ചു എന്ന് വെച്ചാൽ, ബിക്കോസ് ഈ നോട്ട് ഫോർ ഹെർ, നോട്ട് ഫോർ ലവ്. സോ മനീറ കൺഫ്യൂസ്ഡ്, റോഹൻ അപ്സെറ്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അങ്ങനെ പോയി. ഇപ്പോഴും അങ്ങനെ തന്നെ. പ്രഗ്നൻസിയുടെ ഹോർമോൺസ് സെറ്റിലാകുന്നത് വരെ കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടരും. നിന്നെപ്പറ്റി ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നില്ലേ കരൺ? വീട് പൂട്ടിയിരിക്കുന്നത് കണ്ടിട്ട് ഞാനും വിവാനും സേഫ് ആണോ എന്ന് ചോദിക്കുകയായിരുന്നു. പിന്നെ നിന്റെ ഈ അർജുൻ ഇല്ലേ കരൺ? അതെ, ആ കരൺ. എത്ര കാലമായിട്ട് അറിയാം? 4 വർഷമായിട്ട്. സെയിം ബിൽഡിംഗിലാ താമസിക്കുന്ന. സെയിം ബിൽഡിംഗ്? സെയിം ഫ്ലോറിലാണ്. അവനും ഒരു മോളുണ്ട്. വിവാനും അവളും ഫ്രണ്ട്സാ. ലൗലി ഡിവോഴ്സിയാണ്. ഗസ് ഈവൻ ബെറ്റർ. ഐ മീൻ സിംഗിൾ, ജസ്റ്റ് ലൈക്ക് യു. യെസ്, ലൈക്ക് മീ. അവൻ മറ്റ് പെൺകുട്ടികളെ മീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാവില്ലേ. ഐ മീൻ യു ആർ ഹിസ് ഗേൾഫ്രണ്ട്. വെൽ, ഐ ഡോണ്ട് ഡേറ്റ് മൈ ഫ്രണ്ട്സ്. കരൺ എൻ്റെ ഫ്രണ്ടാണ്. നൈസ്. അല്ല, ഇതിൽ ചിരിക്കാൻ എന്താ ഉള്ള? അതെന്താന്ന് വെച്ചാ, മുംബൈയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായില്ലേ? ഓക്കെ, അതില് സന്തോഷിക്കാൻ എന്താ ഉള്ള? അതെന്താന്ന് വെച്ചാ, നാല് സ്ഥലത്ത് അവരെ പിടിച്ചല്ലോ. സോ പോലീസ് ടെൻഷനിലായതുകൊണ്ട് നീ സന്തോഷിക്കുന്നോ? ഓഫ് കോഴ്സ് നോട്ട്. മുംബൈ പോലീസിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സഡൻലി ഇത്രയും വിശ്വാസം? വിശ്വാസം സഡനായിട്ടല്ലേ തോന്നുന്നത്? അല്ല, എനിക്ക് സഡനായിട്ട് മനസ്സിലൊന്ന് തോന്നുന്നു, വി ഷുഡ് സെലിബ്രേറ്റ്. ഓഫ് കോഴ്സ്. മോളോ 2002 വിന്റേജ്. ഐ ലവ് ഇറ്റ്. സെലിബ്രേഷൻ ഫോർ വാട്ട്? Celebration for Mumbai police to protect the good and punish the evil. Really? Yes. To Mumbai police. Come on. Cheers. Oh shit. Vikram. I'm Vikram. Really sorry, Nyan. It's all dirty. I'm really sorry, end the type way. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഡ്രയറിലിട്ട് മറ്റെന്തെങ്കിലും ചേഞ്ച് ചെയ്യാം. ഐ എം റിയലി സോറി. സെലിബ്രേഷൻ. ആ, ഹായ്. പുറത്തെന്താ സംഭവിക്കുന്നത്? പുറത്ത് കാണില്ല, പക്ഷെ എനിക്കുള്ളിൽ എന്തോ സംഭവിക്കുന്നു.
എനിക്ക് മനസ്സിലായില്ല. നോക്കൂ, പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ അകത്തേക്ക് വരണം. നിങ്ങള് ഞങ്ങള് അതിരിക്കട്ടെ. ഈ ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്തിനാണ് ബിരിയാണി ആവാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. വന്നല്ലോ, ഇനി വേറെന്താ, എന്തിനാ ഇവിടെ വന്നേ? സോ ആക്ച്വലി ഞാൻ ജൂഹിലായിരുന്നു. ജൂഹിലായിരുന്നു എന്ന് വെച്ച് എന്റെ വീട്ടിലേക്ക് കയറി വരുമോ? അല്ല അല്ല, എന്നെ വിക്രമ ഇങ്ങോട്ട് അയച്ചത്. നിത്യയുടെ പെർമിഷൻ വാങ്ങിച്ച് നിങ്ങളെയും പിന്നെ വിവാൻ നിങ്ങളെ അയച്ചല്ലേ, അതോ അവനെ നോക്കാൻ. സോ മേ ഐ? താങ്ക് യു. ഇൻട്രസ്റ്റിംഗ്, പക്ഷെ കുറച്ച് ചെറുതായിട്ടില്ലേ? മണിരുടെ ഡ്രസ് ഒന്നും എനിക്ക് ഫിറ്റ് ആയില്ല, അതുകൊണ്ടാ. കള്ളം പറയരുത്, നിനക്ക് പണ്ടേ എന്റെ ഡ്രസ് ഇടാൻ ഇഷ്ടമായിരുന്നു. അത് ലേസി നൈറ്റീസിനെ കാട്ടിലും ബെറ്റർ അല്ലേ? നീ അല്ലേ? കൈസൂന് ഫോൺ ചെയ്തിട്ട് വരാം, അവൻ തൻവിയുടെ വീട്ടിലെത്തിയോ ഇല്ലയോ നോക്കട്ടെ. വെറും സോറി പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്? എന്തൊക്കെയാ കാണിക്കുന്നത്? വിക്രം ബ്രോ, ഓൾ ഗുഡ്. കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മാഡം നല്ല ദേഷ്യത്തിലാണ്. ജുനോട് വഴിയെ പോട്ടെ. നീ ഈ മണ്ടൻ എന്തിനാ ഇങ്ങോട്ട് വിട്ടത്? തൻവിയെ പറ്റിയല്ലേ എനിക്ക് നിന്നെ പറ്റിയാണ് വിഷമം. നോക്ക്, നീ സംസാരിച്ച് കുളമാക്കരുത്. പെൺകുട്ടികളുടെ സ്വഭാവം എപ്പോഴാ മാറുക എന്നറിയില്ല. അവൻ അവിടെ വന്നത് നല്ലതായി പോയില്ലേ? നിങ്ങൾ രണ്ടുപേരും സേഫ് ആയിരിക്കും. അവനെ ഗസ്റ്റ് റൂമിൽ കിടത്തിട്ട് നീ വിവിന്റെ കൂടെ കിടന്നോ. പറയുന്ന കേക്ക്, മോനെ നീ കണ്ടോ? അവൻ ആരേ പോലെയാണ്. നീ പറയാണെങ്കില് ഇവിടുത്തെ എന്തെങ്കിലും കഥ പറഞ്ഞിട്ട് മോന്റെ ഫോട്ടോ എടുത്തേക്കട്ടെ. നിനക്ക് വട്ടാണോ? നോക്ക്, നിത്യയുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ പറ്റില്ല. ഡോണ്ട് ഗെറ്റ് ക്രീപ്പി, ടേക്ക് കെയർ ഓഫ് ദം. ബ്രോ ബ്രോ റിലാക്സ്, എന്റെ നെഫ്യൂ, എനിക്കറിയാം. ആൻഡ് ഹീ സേഫ്, ഡോണ്ട് വറി. അതിൻ്റെ കൂടെ ഞാൻ ഈ പെണ്ണിനെയും നോക്കിക്കോളാം. അവന്റെ ആ നോട്ടം കാണുമ്പോ എനിക്ക് സംശയം തോന്നുക. പക്ഷെ എന്റെ കയ്യിൽ ഹോക്കി സ്റ്റിക്ക് ഉണ്ട്, ഇതെന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. Vivan's good? ...1937 Plumage. Antelic, 1900. അല്ല, നിങ്ങളുടെ റൂം ശരിക്കും ചെറുതാണ്, സാരമില്ല, ഞാൻ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ പിന്നെ ഞാൻ ഈ ഹോക്കി സ്റ്റിക്കും കൊണ്ട് നിങ്ങളുടെ കാലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ജീവൻ പണയം വെച്ചാ നിങ്ങൾ കാവൽക്കാരനെ വന്നിരിക്കുന്നെ. എന്താ പെട്ടെന്ന് ബഹുമാനമൊക്കെ? എന്തായാലും ഇനി ഇങ്ങനെ തന്നെ മതി. താനൊന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല. ശരി, നമുക്കൊന്ന് ചെയ്യാം. ഞാൻ നിങ്ങളെ, ഐ മീൻ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുക. സിന്നമൻ ടീരാമിസു, ഇത് വേറെ എവിടെയും കിട്ടില്ല. ഒരു പ്രാവശ്യം ഓരോ പേര്. ഇറ്റാലിയൻ ടീരാമിസു എപ്പോ നോക്കിയാലും ഒരു ഇറ്റാലിയൻ ഡിഷ് ചെയ്യും. ബട്ട് ദിസ് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ്. നീ ശരിക്കും പറഞ്ഞതാണോ? അങ്ങനെയാണ് സമ്മതിച്ചു. ഡോണ്ട് ബി മോഡസ്റ്റ്, എനിക്ക് ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അറിയണം. വിവാൻ വുഡ് ലവ് ഇറ്റ്. അവന് ഡെസേർട്സ് വളരെ ഇഷ്ടമാണോ? പിന്നെ അവൻ എന്തൊക്കെയാ ഇഷ്ടം? കാരമൽ കസ്റ്റർഡ്, കപ്പ് കേക്സ്, പിസ്സാസ്. ആ, വളരെ ഓക്കെ. ദെൻ ഐ ടീച്ച് യു മൈ ഫേമസ് തിൻ ക്രസ്റ്റ്. ഒരു മിനിറ്റിൽ പഠിപ്പിച്ചു തരാം, വളരെ നന്നായിട്ടുണ്ടാവും. യൂനോ, ഞാൻ ടസ്കനിൽ ചെറിയ ചെറിയ ബാക്ക് പാക്കിംഗ് ചെയ്യായിരുന്നു. ഞാൻ അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവിടുന്ന് ഒരു പിസ്സ കഴിച്ചു. ഉഫ്, എന്തൊരു പിസ്സ ആയിരുന്നു! എനിക്ക് തോന്നി ആ ഷെഫിനെ, എന്തായിരുന്നു പേര്, ഷെഫ് ബുറാനോ, ആ ഷെഫിനെ പോയി കണ്ട് കൈ കൊടുക്കണമെന്ന് തോന്നി. അത്ര എളുപ്പത്തിലൊന്നും അയാൾ എനിക്ക് ആ റെസിപ്പി തരില്ലായിരുന്നു. ബട്ട് ഐ വാണ്ടഡ് ദാറ്റ് റെസിപ്പി. നിനക്കറിയോ,
എത്ര കഷ്ടപ്പെട്ടാലും ഇങ്ങനെയുള്ള റെസിപ്പി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ എവിടെ പഠിക്കാൻ ആഗ്രഹിച്ചോ ആ സ്കൂൾ തന്നെയാണത്. പക്ഷെ ശരിക്കും അവിടെ ഇതൊന്നും പഠിപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടാൻ തീരുമാനിച്ചു. എൻ്റെ പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്തു. 3 മാസം ആ റെസ്റ്റോറൻ്റിൽ നിന്ന് ഞാൻ ആഹാരം കഴിച്ചു, ഒരു കസ്റ്റമറിനെ പോലെ. വിക്രം, എന്റെ 50,000 റുപ്പീസ് കാണുന്നില്ല, നീ കണ്ടോ? ടൻടടേ, ഇതല്ലേ ബേബി നമ്മുടെ 40,000. 20 നിന്റെ, ബാക്കി 20 എന്റെ. ആ കൊണ്ടു വേണം. നിനക്ക് പ്രാന്തുണ്ടോ? പ്രാന്തോ? എന്റെ പൊന്നെ, ഇത് ചൈനീസ് ഒന്നുമല്ല, ശരിക്കും ഒറിജിനലാ. നമ്മുടെ SRK കിട്ടുന്നതാ. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് വാച്ച് കറക്റ്റ് അല്ലെങ്കിൽ ടൈമും കറക്റ്റ് ആയിരിക്കില്ല. കൈ ഇങ്ങോട്ട് കാണിച്ചേ. അത് നമ്മുടെ കോഴ്സിന് വേണ്ടിയുള്ള പണമായിരുന്നു. നീ ശരിക്കും വട്ടാ. ബേബി, ബേബി നിക്കേ, നിനക്ക് വെറുതെ വഴക്കുണ്ടാക്കണമെങ്കിൽ പറ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. മാറി നിന്നേ. നീ എന്താ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ നിന്റെ ഫ്രാൻസ് കോഴ്സ് 50,000 തീർക്കാന്ന് വിചാരിച്ചോ? പറയുന്നേ, വിചാരിച്ചോ? കുറച്ച് അഡ്വാൻസ് കൊടുക്കും, ബാക്കി ലോൺ എടുക്കും. നിനക്കറിയാലോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് വെക്കായിരുന്നു ഇതിനു വേണ്ടി. പക്ഷെ നീ ഒരു നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിച്ചു. അതെ, ഫ്രാൻസിലേക്ക് പോകാം, അവിടെ ചെന്ന് ഏതെങ്കിലും മാസ്റ്ററിന്റെ അടുത്ത് കുക്കിംഗ് പഠിക്കാം, എന്നിട്ടൊരു ജോലി മേടിച്ച് ഐഫിൽ ടവറോട് വാങ്ങിക്കാം. നോക്ക്, എനിക്കാണെങ്കിൽ ആരുടെ അടുത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നീ ദിവാസ്വപ്നം കാണുന്നത് നിർത്ത്. അല്ല, ഒരു കാര്യം പറയ്, നമ്മുടെ ബിരിയാണി സെന്ററിലെ ഖാൻ സാറില്ലേ, അയാളെന്താ മാസ്റ്ററിനേക്കാൾ കുറഞ്ഞവനാണോ? നിനക്കെല്ലാം തമാശയല്ലേ? എന്നാ ശരി, ഞാൻ വീണ്ടും ചേർത്ത് വെച്ച് ഒറ്റയ്ക്ക് എന്നെ പോയിക്കോളാം. നീ ഇവിടെ തന്നെ നിൽക്കേ, നിന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ജോലി അടിച്ച് നടക്ക, എന്നിട്ട് റോഡിൽ പോകുന്ന പെണ്ണുങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കെ, നിനക്ക് അതേ ശരിയാവും. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്താ എന്താ നീ എന്റെ സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ സമ്മതിക്കാത്തത്? നിനക്ക് എന്താ മനസ്സിലാവാത്ത? അത് ഈ ലോകത്തിലെ ഏറ്റവും ഫേമസ് കുക്കിംഗ് സ്കൂളാ. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഷെഫൊക്കെ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷെഫായിട്ടാ അറിയപ്പെടുന്നത്. This is my dream, Vikram. Nitya, can I get anything for you? ആട്ടെ, വീട്ടിലാരൊക്കെയുള്ള? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ മുത്തശ്ശൻ. നിങ്ങളുടെ വീട്ടിലോ? അമ്മയുണ്ട്, അച്ഛനെപ്പോഴോ. ഓ, 4 ചേച്ചിമാരും എല്ലാരും കല്യാണം കഴിഞ്ഞതാ. താൻ കല്യാണം കഴിച്ചില്ലേ? അതിന്റെ ആവശ്യമില്ല. വൈ നോബഡി ഹോട്ട് എനഫ്? ബോയ്ഫ്രണ്ട് ഉണ്ടോ? ബോയ്ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഒരുപാടുള്ളതാ, പക്ഷെ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. വാട്ട് അബൌട്ട് യു? ഇല്ല, എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പക്ഷെ ഗേൾഫ്രണ്ട്സ് ഉണ്ട്. ഓരോ നാട്ടിലും ഓരോ ഗേൾഫ്രണ്ട്സ്. അത് ശരി, എന്നാ നമ്പർ പറയൂ. 9 8 2 1 2. ഹേ, മൊബൈൽ നമ്പർ അല്ല, ഗേൾഫ്രണ്ട്സിന്റെ എണ്ണം എത്രയാന്ന്? ഞാൻ കൗണ്ട് ചെയ്യാറില്ല. കം ഓൺ യാർ. ശരി, നിന്റെ അക്കൗണ്ട് എന്നോട് പറ. ഞാൻ എന്റെ അക്കൗണ്ട് നിന്നോട് പറയാം. ലൈക്ക് ദിസ് ഇയർ. ശേ, ഈ ടെറർ അലേർട്ട് കാരണം ഒരാളെ എനിക്ക് മൈനസ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഡേറ്റിന് പോയേനെ. യു ആർ ഇൻ ടിൻഡർ? ഡൂഡ്, അല്ലെങ്കിൽ ഈ ബോംബെയിൽ ചെക്കന്മാരെ കിട്ടുമോ? എവ്രിബഡി ഈസ് സോ ബിസി വർക്കിംഗ് ആൻഡ് മേക്കിംഗ് മണി. സെക്സ് ഇപ്പോൾ സെക്കൻഡറി ആയല്ലോ. ഐ യു ഇൻ ടിൻഡർ? നോ, ഐ ഗെസ് ഐ ആം ഓട്ട് എനഫ്. ഐ ഡോണ്ട് നീഡ് ആപ്സ് ടു ഫിറ്റ് മീ. പക്ഷെ വി വർക്കിംഗ് ടൈപ്സ് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. ചെറുതാണെന്നും പറഞ്ഞു. ഇപ്പൊ എന്തുപറ്റി? അല്ല, അതായത് എന്താന്ന് വെച്ചാ,
അഡ്ജസ്റ്റിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞാൻ തമാശ പറഞ്ഞതാ, ഞാൻ വിചാരിച്ചത്ര താൻ മോശമൊന്നുമല്ല. താനെന്താ പറഞ്ഞു വരുന്നത്? എന്ന് വെച്ചാ പുറത്തൊരു സെക്സി കാസനോവ, പക്ഷെ അകത്ത് കൊച്ചു കുട്ടികളെ പോലെയാ. നീയും അകത്ത് കാണുന്നവരല്ലേ പുറത്ത്? എങ്ങനെയാ പുറത്ത് കാണുന്ന റെട്രോ വൈബ്സ് ആൻഡ് അകത്ത് ടിൻഡർ ടൈപ്സ്? എന്തേ, ഈ ടിൻഡർ ടൈപ്പ് ഗേൾസ് ഒക്കെ മോശമാണെന്നാണോ? ഏത് നേരം ഇതല്ല പണി. You're funny. You're cute. എന്താ ദുഃഖ? വിക്രം, എന്തിനാ ഇത്രയും കപ്പ് കേക്സ്? നീ എനിക്ക് വേണ്ടി ഒരു ഡിഷ് കൊണ്ടുവന്നു. ഞാനും വിചാരിച്ചു എന്റെ സ്പെഷ്യാലിറ്റി നിന്നെ കാണിക്കാമെന്ന്. അവൻ ഇത്രയും സ്വീറ്റ്സ് കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് ഷുഗർ റാഷസ് വരും. അവന്റെ ക്ലാസ് മുഴുവൻ കഴിക്കാനുള്ളതാ നീ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവനെ കാണാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അവന് വേൾഡിൽ ഏറ്റവും നല്ല കപ്പ് കേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവന് മനസ്സിലാവും നീ എത്ര മോശം കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന്. നീ ആഹാരം ഉണ്ടാക്കുന്നു, കഥകളും ഉണ്ടാക്കുന്നു, പക്ഷേ കപ്പ് കേക്സ് ഇല്ല. അവന്റെ ഫോട്ടോ കാണണോ? Nithya, please don't kill me. Wait a minute. Best one. I don't believe this. ഒരു പെണ്ണ്, അതും ഒരു ഭോപ്പാൽ പെണ്ണ്, എന്നെ രാവിലെ തന്നെ എണീപ്പിച്ച് അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. बिरहा 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 मेरी रातें रे. जरा से अधूरे तुम भी, जरा से अधूरे हम भी. कभी थे दिलों के मुसाफिर, अब है अजनबी अजनबी. എണീക്കേ.
ഒരുപാട് ലേറ്റായില്ലേ? പോകരുത്, പ്ലീസ്. എന്താ ചെയ്യാം? എനിക്കെന്താ പറ്റിയത്? സോറി. വാവ്, ഞാനിതുവരെ കേട്ടിട്ടേ ഇല്ല. എന്താ പറഞ്ഞേ? ഒന്ന് ഉറക്കെ പറയാമോ പ്ലീസ്? നിത്യ, നിത്യ, കം ഓൺ പ്ലീസ്. നിനക്ക് ഒരു പ്രാവശ്യം പറയാൻ പറ്റില്ലേ? എന്താ പറഞ്ഞേ? ഞാൻ എന്താണ് കേട്ടത്? അത് എന്താണ്? സോറി. പോകരുത്, പ്ലീസ്. നോ, ഞാൻ എത്തായി കാണിക്കുന്ന